Hi friends, puthiri video like swagatham. Valare important aayittulla oru vishayamaanu innathe video ilude nammal parayunnathu. Adukondu thanne ee oru video muluvan aayittu ningal kaanan shramikkuka. Ningalde channel monetization aayittillengilum ee oru kaaryam ningal arinju vekkunnathu nalladaanu. Karanam ningalde munnottulla yathrayil oru pakshe ningalde monetization nashtapedan chance ee oru kaaranam kondu undayekkam. Adukondaanu ee oru video muluvan aayittu kandu kaaryangal vyakthamaayittu manasilakkan nammal ഓർമ്മിപ്പിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് വന്ന ഒരു മെയിൽ കാണിക്കാം. ആ ഒരു മെയിലിൽ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾഡ് ആകുന്നതാണ്, മോണിറ്റൈസേഷൻ യൂട്യൂബ് കട്ടാക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള കാരണം നമ്മൾ എന്തായാലും നോക്കും. കാരണം ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് വന്നിട്ടില്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിട്ടില്ല, റീയൂസ്ഡ് കണ്ടൻറ്റ് പ്രോബ്ലം ഒന്നുമില്ല, ഒരു യൂട്യൂബിൻ്റെ ഒരു റൂൾ വയലേഷനും നടന്നിട്ടില്ല. പക്ഷേ യൂട്യൂബ് പറയുന്നു അടുത്ത 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ കട്ടാക്കുന്നതാണ് എന്നത്. അപ്പോൾ ഇത് ആ ഒരു മെയിൽ നമുക്ക് കൂടുതൽ വായിച്ച് നോക്കുമ്പോൾ കാര്യം മനസ്സിലാവും. മാത്രമല്ല യൂട്യൂബ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബിനോട് അന്വേഷിച്ചപ്പോഴും അറിയാൻ കഴിഞ്ഞത് ഈ ഒരു ചാനലിൻ്റെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെടാനുള്ള കാരണം കഴിഞ്ഞ 6 മാസമായിട്ട് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോയോ ഒരു കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ചാനൽ ഇൻആക്റ്റീവായിട്ട് യൂട്യൂബ് കണക്കാക്കുന്നു. അങ്ങനെ ഇൻആക്റ്റീവായിട്ടുള്ള ചാനലുകളിലെ മോണിറ്റൈസേഷൻ ഡിസേബിൾഡ് ആക്കാൻ യൂട്യൂബിന് റൈറ്റ്സ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ മോണിറ്റൈസേഷൻ യൂട്യൂബ് ഡിസേബിൾഡ് ആക്കുന്നത്. അപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് മോണിറ്റൈസേഷനൊക്കെ ആയി കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് എടുക്കുന്നവർ പല കാരണങ്ങൾ കൊണ്ട്, ഒരു പക്ഷേ ബോറടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ആയി ഇനിയൊന്ന് ഫ്രീ ആയിട്ട് ചെയ്യാം, മോണിറ്റൈസേഷൻ ആയിരിക്കും ചിലപ്പോൾ അവരുടെ ഒരു ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ്, ഇനി ഏതായാലും മോണിറ്റൈസേഷനൊക്കെ ആക്കിയെടുത്ത് ഇനി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ ബാക്കിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വീഡിയോ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നവരുണ്ടാകും. അതല്ലെങ്കിൽ മറ്റേ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വേറെ എന്താ ജോലി തിരക്ക് കാരണങ്ങൾ കൊണ്ടൊക്കെ ഒരു ബ്രേക്ക് എടുക്കും. പലരും ബ്രേക്ക് എടുക്കാറുണ്ട്. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നമ്മൾ എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ ഒരു ബ്രേക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 6 മാസം നിങ്ങൾ നിങ്ങളുടെ ചാനൽ ഇനാക്റ്റീവ് ആയിട്ട് ഒരിക്കലും വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരുന്നതാണ്, നിങ്ങളുടെ മോണിറ്റൈസേഷൻ യൂട്യൂബ് കട്ട് ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു പ്രശ്നമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എന്തെങ്കിലും ഒരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടെങ്കിലും അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റൊക്കെ ഇട്ട് നിങ്ങളുടെ ചാനൽ എപ്പോഴും ആക്റ്റീവായിട്ട് നിലനിർത്താൻ ശ്രദ്ധിക്കുക. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പോൾ ഇവിടെ വേറൊരു സംശയം നമുക്കൊരു ക്രിയേറ്റർക്ക് വരാം. ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ്, അതായത് ഈ ഒരു യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ അതിനുള്ള കാരണം നമ്മൾ ആ ഒരു 4000 വാച്ചവറും 1000 സബ്സ്ക്രൈബറും മെയിൻറ്റെയിൻ ചെയ്ത് പോകാത്തത് കൊണ്ടാണോ എന്നുള്ള സംശയം പലർക്കും വരാം, പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിന് കൃത്യമായിട്ട് യൂട്യൂബ് പറയുന്നുണ്ട്, നമ്മളോട് 4000 വാച്ചവറും 1000 സബ്സ്ക്രൈബറും എല്ലാ വർഷവും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നല്ല യൂട്യൂബ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു കാരണം കൊണ്ടുമല്ല നമ്മുടെ മോണിറ്റൈസേഷൻ യൂട്യൂബ് ഡിസേബിൾഡ് ചെയ്തത്. 6 മാസമായിട്ട് നമ്മൾ ഇനാക്റ്റീവ് ആയതുകൊണ്ടാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആക്കാൻ പോകുന്നത്. ഇതിന് മുന്നേ ഈ ഒരു 6 മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനലിൽ 4000 വാച്ചവർ എന്നുള്ള ക്രൈറ്റീരിയ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്നൊന്നും യൂട്യൂബ് നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ആ ഒരു ഡിസേബിൾ ആക്കിയിട്ടില്ല, മോണിറ്റൈസേഷൻ കട്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് യൂട്യൂബ് പറയുന്നുണ്ട്. അതുകൊണ്ടല്ല ഞങ്ങൾ നിങ്ങളുടെ മോണിറ്റൈസേഷൻ കട്ടാക്കുന്നത്, നിങ്ങൾ 6 മാസമായിട്ട് നിങ്ങളുടെ ചാനൽ ഇനാക്റ്റീവ് ആയതുകൊണ്ട് മാത്രമാണെന്നും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വ്യൂസ് ഇല്ലെങ്കിലും, നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള വ്യൂസ് ഇല്ലെങ്കിലൊക്കെ പലരും വീഡിയോ ചെയ്യാതിരിക്കുന്നുണ്ട് മോണിറ്റൈസേഷൻ ലഭിച്ചിട്ടും. അങ്ങനെ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ഈ ഒരു 6 മാസത്തിൻ്റെ ഈ ഒരു ഗ്യാപ്പ് വളരെയധികം നിങ്ങളുടെ മനസ്സിൽ വേണം. നിങ്ങൾ എന്ത് കാരണങ്ങൾ കൊണ്ടായാലും നിങ്ങൾ ബ്രേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ചാനൽ ആക്റ്റീവായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് നിങ്ങളുടെ ചാനലിൽ ചെയ്തിരിക്കണം. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മോണിറ്റൈസേഷൻ നഷ്ടമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കട്ടായി കഴിഞ്ഞാലാണ് പിന്നീട് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു
മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ 4000 വാച്ചവറും 1000 സബ്സ്ക്രൈബേഴ്സും എന്നുള്ളത് നമ്മുടെ മുന്നിലേക്ക് യൂട്യൂബ് വെക്കുന്നത്. അതായത് ഈ ഒരു ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇനാക്റ്റീവ് ആയി എന്നതുകൊണ്ട് അവർ നമ്മുടെ ചാനലിന് ഒരു പണിഷ്മെൻറ്റ് തരികയാണ്. അപ്പോൾ ഒരു 30 ദിവസത്തെ സമയം തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു 30 ദിവസത്തിനുള്ളിൽ ഇനി നമ്മൾ ആ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ അവരുടെ മുന്നിലേക്ക് ഫുൾഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരു 3500 വാച്ചവറാണ് എനിക്ക് ആയിട്ടുള്ളത് എങ്കിൽ നെക്സ്റ്റ് 30 ദിവസത്തിനുള്ളിൽ ബാക്കി 500 വാച്ചവർ കൂടി നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ മോണിറ്റൈസേഷൻ കട്ടാവുന്നതാണ്. ഇനി കട്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോണിറ്റൈസേഷൻ കട്ടായി കഴിഞ്ഞാൽ വീണ്ടും റീഅപ്ലൈ ചെയ്യാൻ ആ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കട്ടായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ 4000 വാച്ചവറും ആ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ടല്ലോ, അത് നമ്മൾ സക്സസ് ആക്കി അല്ലെങ്കിൽ ഫുൾഫിൽ ചെയ്താൽ മാത്രമാണ് നമുക്ക് റീഅപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടല്ല നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയത്, 6 മാസം നമ്മൾ ഇനാക്റ്റീവ് ആയതുകൊണ്ടാണ്. പക്ഷെ നമുക്കങ്ങനെ ഒരു പണിഷ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ ഒരു മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് റീഅപ്ലൈ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ ചാനലിലൊക്കെ എപ്പോഴും ആക്റ്റീവായിട്ട് വീഡിയോസ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ യൂട്യൂബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.